ഹായ് എവരി വൺ ഇന്ന് നമ്മൾ ഫസ്റ്റ് സം കോംപ്ലിമെൻറ്ററി പേപ്പറിലെ കോൺകേവിറ്റി ഓഫ് എ കർവ് എന്ന ടോപ്പിക്കിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതിലെ ഒരു പ്രോബ്ലമാണ് ഷോ ദാറ്റ് ദ കർവ് വൈ ഈക്വൾ ടു എക്സ്ക്വയർ ഈസ് കോൺകേവ് അപ്പ് ഓൺ ദ എൻറ്റയർ ആക്സിസ് അതായത് വൈ ഈക്വൾ ടു എക്സ്ക്വയർ എന്ന ഈ കർവ് എക്സ് എക്സാക്സിസില് കോൺകേവ് അപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യണം അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്നത് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകേവിറ്റി ഉണ്ടല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു അതെന്തായിരുന്നു അതായത് ഒരു ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇപ്പോൾ ഇവിടെ വൈക്കോളി സ്ക്വയർ ആണ് അപ്പോൾ വൈ എന്ന കർവിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പം സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് വൈ ഡബിൾ ഡാഷ് ഈസ് കോൺകേവ് അപ്പ് എന്ന് പറയും കോൺകേവ് അപ്പ് ഓക്കെ അതേസമയം വൈ ഡബിൾ ഡാഷ് എന്നത് ലെസ് ദാൻ സീറോ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക വൈ ഈസ് കോൺകേവ് ഡൗൺ എന്ന് പറയും അപ്പം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന ഈ കർവിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ കർവ് എന്നത് കോൺകേവ് അപ്പ് ആണ് സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ കോൺകേവ് ഡൗൺ ആണ് ഓക്കെ അപ്പോൾ ഇവിടെ വൈ ഈക്വൾ ടു എക്സ് സ്ക്വയർ ആണ് സോ വൈ ഡാഷ് എന്നത് എന്ത് വരും ടു എക്സ് എന്ന് വരും എക്സ് ക്രൂര ഡെറിവേറ്റീവ് ടു എക്സ് ആണല്ലോ ഈ ടു എക്സിന് വീണ്ടും ഡെറിവേറ്റീവ് ചെയ്താൽ നമുക്ക് വൈ ഡബിൾ ഡാഷ് കിട്ടും വൈ ഡബിൾ ഡാഷ് ഇസ് ഈക്വൾ ടു 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 എക്സിന് ഡെറിവേറ്റീവ് ടു ആണ് ഇപ്പോൾ ഇവിടെ വൈ ഡബിൾ ഡാഷ് ടു ആണ് കിട്ടിയത് ഈ ടു എന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവാണോ ടു എന്നത് എപ്പോഴും പോസിറ്റീവ് ആണ് അല്ലേ സിൻസ് വൈ ഡബിൾ ഡാഷ് ഈക്വൾ ടു 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 ഈസ് ഗ്രേറ്റർ ദാൻ സീറോ ഗ്രേറ്റർ ദാൻ സീറോ ആണ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് അല്ലേ ഇവിടെ എക്സ് ഡിപ്പെൻ്റ് അല്ല കാരണം ടു മാത്രമാണ് കിട്ടിയിട്ടുള്ളത് സപ്പോസ് ഒരു ടു എക്സ് കിട്ടിയിരിക്കണമെങ്കിൽ നമുക്ക് പറയാം ഇന്ന പോയിൻ്റിൽ അത് ലെസ് ദാൻ സീറോ ആണ് ഇന്ന പോയിൻ്റിൽ ഗ്രേറ്റർ ദാൻ സീറോ എന്നൊക്കെ പറയും അപ്പം ഇനി വേ ഇവിടെ നമുക്ക് വൈ ഡബിൾ ഡാഷ് എന്നത് എന്ത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ടു ആണ് ടു എപ്പോഴും പോസിറ്റീവാണ് അതുകൊണ്ട് തന്നെ വൈ ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ സീറോ എന്നതാണ് നമുക്ക് കിട്ടിയത് അതായത് വൈ ഈസ് കോൺകേവ് അപ്പ് ഓക്കെ

അപ്പം നേരത്തെ അതേപോലെ തന്നെയാണ് നമ്മുടെ കറിവിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ് നോക്കുക അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമ്മൾ ഏതിലാ നോക്കേണ്ടത് ഈ ഒരു ഇൻ്റർവെലിലാണ് നോക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെ വൈ ഈക്വൾ ടു സൈൻ എക്സാണ് സൈൻ എക്സിന് ഡെറിവേറ്റീവ് എന്താ വരിക കോസെക്സ് സോ വൈ ഡാഷ് ഈക്വൾ ടു കോസെക്സ് എന്ന് വരും വീണ്ടും ഡെറിവേറ്റീവ് ചെയ്താൽ നമുക്ക് വൈ ഡബിൾ ഡാഷ് കിട്ടി കോസ് ഡെറിവേറ്റീവ് എന്തായിരുന്നു മൈനസ് സൈൻ എക്സ് ആണ് സോ വൈ ഡിൾ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് സൈനക്സ് ഇപ്പം നമുക്ക് ഈ വൈ ഡബിൾ ഡാഷ് എന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിയോ അപ്പോൾ നമ്മൾ ഇൻട്രവെല്ലിൽ നോക്ക് ഇൻട്രവെല്ലാം തന്നിട്ടുള്ളത് സീറോ പൈ എന്ന ഇൻ്റർവെല്ലാണ് തന്നിട്ടുള്ളത് അപ്പം സൈനക്സ് എന്നത് ഓപ്പൺ ഇൻ്റർവെൽ സീറോ പൈയിൽ പോസിറ്റീവാണ് അപ്പം വൈ ഡബിൾ ഡാഷ് എന്നതിൽ നമുക്ക് തന്നത് മൈനസ് സൈനക്സ് ആണ് കിട്ടിയിട്ടുള്ളത് അതിൽ ഈ സൈനക്സ് എപ്പോഴും നമ്മുടെ ഈ ഇൻട്രവെല്ലിൽ പോസിറ്റീവാണ് അപ്പം മൈനസ് ഐനെക്സ് എന്ന് വരുമ്പോഴോ ആ ഇൻ്റർവെൽ എന്താ വരിക നെഗറ്റീവ് ആവില്ലേ അപ്പം മൈനസ് ഐനെക്സ് ഇസ് ലെസ് ദാൻ സീറോ ഫോർ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻടർവെൽ സീറോ പൈ അപ്പോൾ ഇവിടെ വൈ ഡബിൾ ഡാഷ് എന്താ വന്നത് നെഗറ്റീവ് ആണ് വന്നത് നമ്മുടെ ഇൻ്റർവെലിൽ നെഗറ്റീവ് അപ്പോൾ നെഗറ്റീവ് വന്നാൽ കോൺഗേവ് അപ്പ് ആണോ കോൺകേവ് ഡൗൺ ആണോ ലസ് കോൺകേവ് ഡൗൺ അപ്പോൾ സെക്കൻഡ് നെറവേറ്റീവ് ടെസ്റ്റ് പ്രകാരം ഇവിടെ വൈ ഡബിൾ ഡാഷ് എന്ന് ലെസ് ദാൻ സീറോ ആയതുകൊണ്ട് ഇത് കോൺകേവ് ഡൗൺ ആണ് ഓക്കെ ഇനിയിപ്പം ഗ്രാഫ് ഉണ്ട് സീറോ പൈ എന്ന ഇൻ്റർവെല്ലിൽ ഗ്രാഫ് നോക്കൂ ഇങ്ങനെയുള്ള ഗ്രാഫാണ് ഇതെപ്പോഴും പോസിറ്റീവാണ് അതാണ് ഞാൻ പറഞ്ഞത് വൈ ഡബിൾ ഡാഷ് എന്നത് സൈൻ എക്സ് ആയിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു എന്തെ എക്സ് ബിലോങ്സ് ഓപ്പൺ ഇൻട്രവൽ സീറോ ഫൈയിലാണെങ്കിൽ അത് പോസിറ്റീവ് ആണെന്ന് പറയായിരുന്നു പക്ഷേ ഇവിടെ മൈനസ് സൈനെക്സ് ആണ് അപ്പോൾ മൈനസ് വന്നുകൊണ്ട് അതെന്തായി നെഗറ്റീവായി നമ്മുടെ ഇൻ്റർവെൽ നോക്കണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് പ്രോബ്ലം ഫൈൻ ദ ഇൻറ്റർവെൽ ഓൺ വിച്ച് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് ക്യൂ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എയ്റ്റ് എക്സ് പ്ലസ് വൺ ഈസ് കോൺഗേവ് അപ്പ് ആൻഡ് ഓൺ വിച്ച് ഇറ്റ് ഈസ് കോൺഗേവ് ഡൗൺവേഡ് അപ്പം നമുക്ക് തന്ന ഈ ഒരു ഫംഗ്ഷന് എപ്പോഴാണ് കോൺഗേവ് അപ്പാകുന്നത് അല്ല എപ്പോഴാണ് കോൺഗേവ് ഡൗൺ ആവുന്നതാണെന്ന് ചോദിക്കുന്നത് അതായത് ഏത് ഇൻ്റർവെല്ലിലാണ് കോൺഗേവ് അപ്പ് അതല്ലെങ്കിൽ കോൺഗേവ് ഡൗൺ അത് നമ്മുടെ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന ഏതാ എഫ് ഓഫ് എക്സ് ഓഫിക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് ഫോർ എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് വൺ അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ എന്തൊക്കെയാണ് വേണ്ടത് ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം അല്ലേ എന്നിട്ട് അത് പോസിറ്റീവ് ആവുന്ന ഇൻ്റർവെല്ലും നെഗറ്റീവ് ആവുന്ന ഇൻ്റർവെല്ലും ആണ് വേണ്ടത് അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് മൈനസ് എയ്റ്റ് ഇൻ ടു ഡെറിവേറ്റീവ് വണ്ണ് പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് സീറോ that is എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് മൈനസ് എയ്റ്റ് എന്ന് കിട്ടും ഫസ്റ്റ് ഡെറിവേറ്റീവായി ഇനി വീണ്ടും ഡെറിവേറ്റീവ് ചെയ്യാം അപ്പോൾ എന്തായിരുന്നു എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ത്രീ x ടു എക്സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് പ്ലസ് എയ്റ്റ് ഇൻ ടു വണ്ണിൻ്റെ ഡെ എക്സിന് ഡെറിവേറ്റീവ് വണ്ണ് മൈനസ് എയ്റ്റിന് ഡെറിവേറ്റീവ് സീറോ അപ്പോൾ നമുക്ക് എന്ത് വരും സിക്സ് 6x മൈനസ് സിക്സ് എക്സ് എയ്റ്റ് അല്ലേ ഇതിൽ സിക്സിലും എയ്റ്റിലും കോമണായിട്ട് ടു ഉണ്ടല്ലോ ഇപ്പോൾ ടൂവിനെ പുറത്തെടുത്താൽ എന്ന് വന്നു ടു ഇൻറ്റു ത്രീ എക്സ് പ്ലസ് ഫോർ എന്ന് വന്നു ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡബ്ല്യൂ ഡാഷ് ഓഫ് എക്സ് അപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് ഇത് പോസിറ്റീവാണോ ഒന്നും പറയാൻ കഴിയില്ല അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആവുന്ന ഇൻ്റർവ്യൂല് നോക്കാം അതായത് എഫ് ഡബ്ല്യൂ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ പോസിറ്റീവ് ആവുന്നത് എപ്പോഴാണ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പറഞ്ഞാൽ ടു ഇൻറ്റു ത്രീ എക്സ് പ്ലസ് ഫോർ ഈസ് ഗ്രേറ്റർ ദാൻ സീറോ ഇവിടെ ടു എപ്പോഴും പോസിറ്റീവാണ് അപ്പോൾ ഏത് പോസിബിലിറ്റീസേ ഉള്ളൂ ത്രീ എക്സ് പ്ലസ് ഫോർ എന്താവണം പോസിറ്റീവ് ആവണം ത്രീ എക്സ് പ്ലസ് ഫോർ പോസിറ്റീവ് ആവുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ത്രീ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ മൈനസ് ഫോർ ദാറ്റ് മീൻസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ മൈനസ് ഫോർ ബൈ ത്രീ എന്ന് വരും വിച്ച് ഇംപ്ലൈസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ മൈനസ് ഫോർ ബൈ ത്രീ ഓക്കെ അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്നത് പോസിറ്റീവ് ആവുന്നത് എപ്പോഴാണ് വെൻ എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ മൈനസ് ഫോർ ബൈ ത്രീ ഓക്കെ അപ്പം ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആവുന്നത് എക്സ് മൈനസ് ഫോർ ബൈ ത്രീനേക്കാളും വലുതാവണം അപ്പം എക്സ് മൈനസ് ഫോർ ബൈ ത്രീനെക്കാളും വലുതാവുക എന്ന് പറഞ്ഞാൽ എക്സ് എവിടെ ഉണ്ടാവാം എക്സ് ബിലോങ്സ് ടു എക്സ് ബിലോങ്സ് ടു ഇൻ്റർവെല്ലാക്കി എഴുതുമ്പോൾ മൈനസ് ഫോർ ബൈ ത്രീ ടു ഇൻഫിനിറ്റ് അല്ലേ അപ്പോൾ സപ്പോസ് ഇവിടെ സീറോ ഉണ്ടാവും ഇതാണ് നമ്മുടെ മൈനസ് ഫോർ ബൈ ത്രീ എന്ന് വിചാരിക്കാം അപ്പോൾ എക്സ് എന്നത് മൈനസ് ഫോർ ബൈ ത്രീനേക്കാളും വലുതാവാന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്കല്ലേ പോവാം അപ്പോൾ ഇൻട്രവെല്ലാക്കി നമ്മളെങ്ങനെ എഴുതും മൈനസ് ഫോർ ബൈ ത്രീ ടു ഇൻഫിനിറ്റ് ഓക്കെ ദാറ്റ് ഈസ് എഫ് ഈസ് കോൺകേവ് അപ്പ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻറ്റർവേറ്റ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞാൽ കോൺകേവ് അപ്പ് എഫ് ഈസ് കോൺകേവ് എഫ് ഈസ് കോൺകേവ് അപ്പ് വെൻ അല്ലെങ്കിൽ ഓൺ ദ ഇൻറ്റർവെൽ ഓൺ ദ ഇൻ്റർവെൽ ഏത് ഇൻ്റർവെലിലാണ് ഒപ്പൺ ഇൻ്റർവെൽ മൈനസ് ഫോർ ബൈ ത്രീ ടു ഇൻഫിനിറ്റീവ് അപ്പോൾ കോൺകേവ് ആവുന്ന ഇൻ്റർവെൽ കിട്ടി ഇനി നമുക്ക് കോൺകേവ് ഡൗൺ ആവുന്ന ഇൻ്റർവ്യൂൽ നോക്കാം നൗ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ സീറോ ഇംപ്ലൈസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്തായിരുന്നു ടു ഇൻ ടു ത്രീ എക്സ് പ്ലസ് ഫോർ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ ഇവിടെ ടു എന്നത് ലെസ് ദാൻ സീറോ ആവില്ല അപ്പോൾ ഏത് പോസിബിലിറ്റീസേ ഉള്ളൂ ത്രീ എക്സ് പ്ലസ് ഫോർ ഈസ് ലെസ് ദാൻ സീറോ അതായത് നമുക്ക് പറയാം ത്രീ എക്സ് ഈസ് ലെസ് ദാൻ മൈനസ് ഫോർ എന്ന് പറയാം വിച്ച് ഇംപ്ലൈസ് എക്സ് ഈസ് ലെസ് ദാൻ മൈനസ് ഫോർ ബൈ ത്രീ അപ്പം ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്നത് ലെസ് ദാൻ സീറോ ആവുന്നത് എപ്പോഴാണ് എക്സ് ലെസ് ദാൻ മൈനസ് ഫോർ ബൈ ത്രീയിലാണ് സപ്പോസ് ഇത് സീറോ ഉണ്ട് ഇവിടെ ഒരു മൈനസ് ഫോർ ബൈ ത്രീ ഉണ്ട് ഈ മൈനസ് ഫോർ ബൈ ത്രീനേക്കാളും ചെറുതാവണം നമ്മൾ എക്സ് അപ്പോൾ ഏതിലേക്കാണ് പോകാം ചെറുതാണ് താഴേക്കല്ലേ പോവുക അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് അതായത് നമ്മൾ ഓപ്പൺ ഇൻ്റർവെൽ ആക്കിയിട്ട് എങ്ങനെ എഴുതാം മൈനസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് ഫോർ ബൈ ത്രീ വരെ ഓക്കെ അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ സീറോ ഇംപ്ലൈസ് എക്സ് ഈസ് ലെസ് ദാൻ മൈനസ് ഫോർ ബൈ ത്രീ which implies x belongs to minus infinity to minus 4 by 3 that is f is concave down concave down on the interval on the interval either interval is minus infinity to minus 4 by ഓക്കെ അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് തന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറഞ്ഞാൽ അത്രേ ഉള്ളൂ നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അത് കോൺകേവ് അപ്പ് ആണ് സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അത് കോൺകേവ് ഡൗൺ ആണ് ഓക്കെ താങ്ക്